വയനാട്ടിൽ നിന്നുള്ള നരഭൂജിക്കടുവെ പുത്തൂരിലെ ക്വാറന്റൈൻ സെന്ററിലെത്തിച്ചു. വിവരങ്ങളുമായി പുത്തൂരിൽ നിന്ന് അഞ്ജുരാജ് ചേരുന്നു. അഞ്ജുരാജ്, വയനാടിന് മോഗേരിക്ക് വലിയ ഭീഷണിയായിരുന്ന കടുവയെ പുത്തൂരിലേക്ക് കൊണ്ടുവരുന്നു. പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കുമായി ബന്ധപ്പെട്ട സെന്ററിലേക്കാണ് കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ഇതുവരെയായി? പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലേക്കാണ് ഇപ്പോൾ കടുവയെ കൊണ്ടുവന്നിരിക്കുന്നത്. കടുവയെ ഇപ്പോൾ ലോറിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ്. കൂട്ടിൽ തന്നെയാണ് കടുവ ഇപ്പോൾ ഉള്ളത്. അതിനുശേഷം ഈ കൂട് തുറന്ന് ഈ ക്വാറന്റൈൻ സെന്ററിന് അകത്തേക്ക് കയറ്റാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പുലർച്ചെ രാവിലെ പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് വയനാട്ടിൽ നിന്ന് പുറപ്പെട്ടത്. ഇവിടെ രാവിലെ 5 മണിയോടുകൂടി ഇവിടെ എത്തിയെങ്കിലും ചെറിയ ചില തടസ്സങ്ങൾ ഈ ക്വാറന്റൈൻ സെന്ററിലേക്ക് കയറി വരുന്ന വഴിയിൽ ഒരു മലയുടെ മുകളിലാണ് ഈ ക്വാറന്റൈൻ സെന്റർ ഉള്ളത്. ഈ മലയുടെ മുകളിലേക്ക് കയറി വരുന്ന വഴിയിൽ ഒരു തേക്ക് മരം കാറ്റത്ത് ചാഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. ഈ ലോറിക്ക് കടന്നു വരുന്നതിന് ഒരു തടസ്സമായിരുന്നു. അങ്ങനെ KCB ഉൾപ്പെടെയുള്ളവരെ വിവരങ്ങൾ അറിയിച്ച് പഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടി ഈ തേക്ക് മുറിച്ചു മാറ്റി. ആ തേക്കിൽ ഒരു കടന്നിൽ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതും ഒരു പ്രതിസന്ധി ആയിരുന്നു. ആ കടന്നിൽ കൂടൊക്കെ പൂർണ്ണമായി നീക്കം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ മുകളിലേക്ക് കടുവയുമായുള്ള വാഹനം എത്തിയത്. വാഹനം എത്തിയതിനു ശേഷം ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഈ കൂട് പൂർണ്ണമായും എടുത്ത് ക്വാറന്റൈൻ സെന്ററിന്റെ കവാടത്തിലേക്കുള്ള, അതൊരു ജോയിന്റ് സെന്റർ ആണ്, ആ കവാടത്തിലേക്ക് കൂട് എടുത്തു വെച്ചത്. ഇനി അല്പസമയത്തിനകം ഈ കയറിട്ട് മുറിക്കിയതിന് ശേഷം ഈ കൂട് തുറന്ന് ഇതിനെ അകത്തേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. 2 കടുവകൾ ഓൾറെഡി ഇവിടെ ഉണ്ട്. അത് ഫീമെയിൽ കടുവകളാണ്. അത് ഒന്ന് വൈഗ എന്നുള്ള പേരിലും 2 ദുർഗ എന്നുള്ള പേരിലും ഉള്ള 2 കടുവകളാണ് നേരത്തെ തന്നെ ഇവിടെ ഉള്ളത്. അത് നെയ്യാറിൽ നിന്ന് എത്തിച്ചതാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക്. ഈ പാർക്കുമായി ഇണങ്ങുകയും ചെയ്തിട്ടുണ്ട് ഈ 2 കടുവകൾ. അതിനോടൊപ്പമാണ് ഈ 13 വയസ്സുള്ള വയനാട്ടിലെ നരഭോജി കടുവയെ ഇവിടേക്ക് എത്തിച്ചത്. ഇനിയും സാധാരണ നിലയിൽ ക്വാറന്റൈൻ എന്ന് പറയുന്നത് ഈ പരിസരവുമായി ഇണങ്ങുന്നതിനും മറ്റും 40 മുതൽ 60 ദിവസം വരെയാണ് ഈ ക്വാറന്റൈൻ ഉള്ളത് സാധാരണ നിലയിൽ. ആ 60 ദിവസത്തെ ക്വാറന്റൈൻ പൂർത്തിയാക്കിയതിനു ശേഷം ആയിരിക്കും ഈ അതിന്റെ മറ്റു കാര്യങ്ങൾ ചെയ്യുക. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഇതിന് മുഖത്ത് പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്ക് സ്വാഭാവികമായും ഒരു പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള ശുശ്രൂഷ തന്നെയാണ് ഏറ്റവും പ്രാഥമികമായി ഇവർ ചെയ്യുക. ഇപ്പോ ഈ ഇനിയിപ്പോ നടപടിക്രമങ്ങൾ എന്തൊക്കെയാ മാഡം? ആദ്യം അതിന്റെ ട്രീറ്റ്മെന്റ് തന്നെയാണ് ആദ്യത്തെ നടപടിക്രമം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനൊന്ന് സെറ്റിൽ ചെയ്യാൻ വിടണം. അതൊന്ന് സ്ട്രെസ് ആ ഒരു ഇതിന് കുറച്ച് സ്റ്റേബിൾ ആയിട്ട് അതൊന്ന് കൂടിലേക്ക് അഡ്ജസ്റ്റ് ആവണം. അത് തന്നെയാണ് ആദ്യത്തെ നടപടികൾ. ആദ്യം ട്രീറ്റ്മെന്റ് ആണ് അതിന്റെ. നിങ്ങളിപ്പോ ആദ്യത്തെ കടുവയുടെ വന്ന സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട്, നെയ്യാറിൽ നിന്ന് വന്നപ്പോ ഈ അവന് ഈ കൂട്ടിലേക്ക് കയറാനുള്ള ഒരു മടി ഉണ്ടായിരുന്നു അല്ലെ? ഇപ്പൊ 2-ാമത്തേത് പക്ഷെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ കയറി. ഇപ്പൊ ഇത് അങ്ങനെ ഒരു ഒരു ട്രാവലിംഗ് ഒരു വരുമല്ലോ ഇത്രയും ദൂരത്തുനിന്ന്. അപ്പൊ എന്തായാലും അതിന് അതിനതിന്റേതായിട്ടൊരു ഒരു പീസ് ടൈം കൊടുക്കണം. അപ്പൊ നമ്മൾ കുറച്ചൊന്നും അവരെ ആളെ സ്റ്റേബിലൈസ് ആയിട്ടേ നമുക്ക് അതിനെ ഉള്ളിൽ കയറ്റാൻ പറ്റും. മാഡം നമസ്കാരം. എന്തൊക്കെയാണ് നമ്മൾ അവിടുന്ന് ഇപ്പൊ ഈ ട്രാവലിന്റെ യാത്ര വലിയ പ്രതിസന്ധി ഇല്ലാതെ കടന്നു വന്നു അല്ലേ? അതെ അതെ അതെ. പ്രതിസന്ധികള് നമുക്ക് എക്സ്പെർട്ട് ടീം കൂടെയുണ്ട്, ഡോക്ടർ കൂടെയുണ്ട്, ഡോക്ടറും എക്സ്പെർട്ട് ടീമും കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവര് കൃത്യമായി മോണിറ്റർ ചെയ്ത് ഒബ്സർവേഷനിൽ വെച്ചുകൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഡോക്ടർ എങ്ങനെയുണ്ട് ഒരു ആരോഗ്യ സ്ഥിതിയെ കുറിച്ചാണ്? കാരണം ഒരു 13 വയസ്സ് എന്ന് പറയുന്ന ഒരു കടുവയെ സംബന്ധിച്ചിടത്തോളം ഒരു യങ് ആയിട്ടുള്ള ഒരു കടുവയല്ല, കുറച്ചുകൂടി പ്രായം ഉള്ളൊരു കടുവയാണ്. അപ്പൊ ഇപ്പൊ പിന്നെ പരിക്കുമുണ്ട്. പരിക്ക് എങ്ങനെയാണ്? പരിക്കൾ ഇനീഷ്യലി നമ്മൾ കണ്ടിരിക്കുന്ന മുറിവുകളാണ്. അപ്പം അതൊരു ഇൻഫൈറ്റിൽ സംഭവിച്ചിട്ടുള്ള മുറിവുകളാണ്. അത് കൈത്തണ്ടയിലും മുറിവുകൾ കാണുന്നുണ്ട്, മുക്കിന്റെ ഭാഗത്തുമായിട്ട് മുറിവുകൾ കാണുന്നുണ്ട്. കൂടുതലായിട്ട് ആ മുറിവിന്റെ ആഴത്തെ കുറിച്ചൊക്കെ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർലി ഒന്ന് റെസ്ട്രെയിൻ ചെയ്യാൻ പറ്റണം. അപ്പൊ ആ ഒരു ഫെസിലിറ്റിയിലേക്ക് കാമാൻ ഒന്ന് സെറ്റിൽ ആയ ശേഷം നമുക്ക് നോക്കിയിട്ട് പറയാൻ പറ്റുള്ളൂ. ഈ എത്ര നാൾ പഴക്കമുള്ള അല്ലെങ്കിൽ റീസെന്റ് ആയിട്ടുള്ള മുറിവുകളാണോ നമുക്ക് പ്രാഥമികമായി പറയാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? അത് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ, കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സാമിനേഷൻ സാധ്യമാകണം. ഇനിയും ട്രാപ് കേജിന്റെ ഡിഫിക്കൽറ്റീസ് ഉണ്ട്. സോ സ്ക്യൂ സ്കെയിൽ മാറ്റിയ ശേഷം മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. വല്ലാതെ ഈ അങ്ങനെയുള്ള ഒരു പ്രകൃതം എന്തെങ്കിലും കാണിക്കുന്നുണ്ടായിരുന്നോ? സ്വാഭാവികം അനിമൽ ഒരു ഡൊസൈൽ നേച്ചറാണ് ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്നത്. ഹാർഷായിട്ടുള്ള ബിഹേവിയർ ഇപ്പൊ ഇല്ല, ഡൊസൈൽ നേച്ചറാണ്. അത് വേഗം റിക്കവറി ചെയ്ത് വരട്ടെ എന്നാണ് നമ്മൾ എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് ചിന്തിക്കുക. സ്വാഭാവികമായിട്ടും